Hi friends, I am going to talk about Fermat's theorem. Statement of Fermat's theorem is, if a function f has a relative extrema at an interior point c of its domain, then either f dash of c equal to 0 or f dash of c does not exist. Fermat's theorem is proof. A function f is a function, consider it. Our function is at point c, the relative maximum is parameter. Only f dash of c equal to 0 avanam allele f dash of c does not exist ana ipo function nu parayunnathu differentiable alla f nu parayunnathu function differentiable alla nu vacha at point c il adu differentiable alla vacha namaku prove cheyanayittu onnum illa pakshe suppose that if f dash of c exists endu vacha namaku adu prove cheythu kaanikkenna venam pinne since the function f has a relative maximum or local maximum at point c if f of x nu parayunnathu less than or equal to f of c for all values of x in some open interval containing c. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ f എന്ന് പറയുന്നത് റിലേറ്റീവ് മിനിമ ഓർ ലോക്കൽ മിനിമ at c എന്ന് പറയുമ്പോൾ f of x എന്ന് പറയുന്നത് greater than or equal to f of c for all values of x in some open interval containing c. പിന്നെ അതുപോലെ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നോ നോക്കണം f dash of c എക്സിസ്റ്റ് ചെയ്യുന്നോ നോക്കണം. അപ്പോൾ f dash of c എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ പറയും ലിമിറ്റ് h ടെൻസ് ടു 0 f of c plus h minus f of c by h എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് f dash of c എന്ന് പറയുന്നത് 0 എന്ന് പ്രൂവ് ചെയ്യും വേണം. ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് ടു 0 plus f of c plus h minus f of c by h എന്ന് പറയുന്നത് less than or equal to 0 ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 minus f of c plus h minus f of c by h എന്ന് പറയുന്നത് greater than or equal to 0. അതായത് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവും വേണം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യണം. ഗ്രാഫ് കൺസിഡർ ചെയ്യണം, എക്സും വൈ ആക്സിസും ഉള്ള ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുക. അതിൽ സി എന്ന് പറയുന്ന പോയിന്റ് ആണ് മാക്സിമം. അപ്പോൾ അതിനേക്കാളും ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ സീനേക്കാളും കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സി പ്ലസ് എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, സീനേക്കാളും കുറവായിരിക്കും. അപ്പോൾ എഫ് ഓഫ് സി പ്ലസ് എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ്, എഫ് ഓഫ് സി എന്ന് പറയുന്നത് നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് മൈനസ് നെഗറ്റീവ് പറയുന്നത് നെഗറ്റീവ്, ഇവിടെ എച്ച് പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ബൈ പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ്, അതുകൊണ്ടാണ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വന്നത്. അതുപോലെ സിമിലർലി വി ക്യാൻ സേ ദാറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എച്ച് ഓൾറെഡി നെഗറ്റീവ് ആണ്, എഫ് ഓഫ് സി പ്ലസ് എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, എഫ് ഓഫ് സി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ബൈ നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ്, അപ്പൊ അതുകൊണ്ട് ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വന്നു. പിന്നെ എച്ച് എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുക, എച്ച് എന്ന് പറയുന്നത് എടുത്തിട്ട് അത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് എടുക്കുക. അതുപോലെ സഫിഷ്യന്റ്ലി സ്മോളും ആണ്, സച്ച് ദാറ്റ് സി പ്ലസ് എച്ച് എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് ഇന്റർവെൽ ഐ ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് സി പ്ലസ് എച്ച് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി. ദെൻ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ബൈ എച്ച് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതുപോലെ തന്നെ സിമിലർലി വി വിൽ ചൂസ് എ പോയിന്റ് എച്ച് വിച്ച് ഇസ് ലെസ് ദാൻ 0 ആൻഡ് ഇറ്റ് ഈസ് സഫിഷ്യന്റ്ലി സ്മോൾ സച്ച് ദാറ്റ് സി പ്ലസ് എച്ച് എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് ഫൈ ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ബൈ എച്ച് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സംഭവം ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരാൻ കാരണം ഇവിടെ സി നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗ്രാഫിൽ നിന്ന് സി എന്ന് പറയുന്നതാണ് മാക്സിമം പോയിന്റ് എന്ന് പറയും, ബാക്കിയുള്ളതൊക്കെ സീനേക്കാളും കുറവായിരിക്കും. അപ്പോൾ എഫ് ഓഫ് സി പ്ലസ് എച്ച് എന്ന് പറയുന്നത് സീനേക്കാളും കുറവായിരിക്കും, അപ്പോൾ അത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് മൈനസ് നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ്, എച്ച് എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ്, അപ്പോൾ നെഗറ്റീവ് ബൈ പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ്, അപ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സിമിലർലി ഇവിടെ എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, അപ്പോൾ ഇവിടെ നെഗറ്റീവ്, എഫ് ഓഫ് സി പ്ലസ് എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, എഫ് ഓഫ് സി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് ബൈ നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ്, അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു ലിമിറ്റ് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും പറഞ്ഞു, എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും പറഞ്ഞു. അപ്പോൾ രണ്ടും എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും നമ്മൾ ലിമിറ്റ് വെച്ച് പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ ആയിട്ട് മൊത്തത്തിൽ പറയാം എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നും എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്നും. സിമിലർലി വി ക്യാൻ പ്രൂവ് ദ തിയറം, സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ്
മറ്റൊരു സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് എഫ് ആസ് എ റിലേറ്റീവ് മാക്സിമം അറ്റ് പോയിന്റ് എക്സ് ഈക്വൽ ടു സീറോ. എഫ് എന്ന് പറയുന്നത് റിലേറ്റീവ് മാക്സിമം ആണെന്ന് പ്രൂവ് ചെയ്തു, അതുപോലെ തന്നെ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ റിലേറ്റീവ് മിനിമം അറ്റ് പോയിന്റ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. താങ്ക് യു.